സിറോ മലബാർ സഭാ ഭൂമിയിടപാട് കേസിൽ വൈദികരെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടനെയാണ് ഇഡി ചോദ്യം ചെയ്യുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപത മോൺസിഞ്ഞോർ ആയിരുന്നു ഫാദർ വടക്കുംപാടൻ. നേരത്തെ മുൻ പ്രോക്യൂറേറ്റർ ഫാദർ ജോഷി പുതുവെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. പ്രദീപ് ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിടുകയാണ്. എന്തൊക്കെയാണ് ഇഡി ലക്ഷ്യമിടുന്നത്? സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടിന്റെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇടപാട് നടക്കുമ്പോൾ പ്രക്രിയറ്ററായിരുന്ന ഫാദർ ജോഷി പുതുവ, മോൺസിഞ്ഞർ ആയിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ വടക്കമ്പാടൻ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതിക്കാരനിൽ നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുന്നേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുത്തിരുന്നു. ഈ കേസിൽ ആകെ 24 പ്രതികളാണ് ഉള്ളത്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത്. സഭയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമി ഇടനിലക്കാരനായ സാജു വർഗീസ് മുഖേന മറിച്ചു വിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ മറിച്ചു വിൽക്കുമ്പോൾ യഥാർത്ഥ വിലയല്ല ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് നേരത്തെ ആദായനികുതി വകുപ്പ് കണ്ടെത്തുകയും ഇതിന്റെ പേരിൽ 3.5 കോടി രൂപ പിഴ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. പിന്നീടും ഇത് സംബന്ധിച്ച പരാതികൾ ഉണ്ടായതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഏറ്റെടുത്തത്. കേസിൽ കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ഇഡി ചോദ്യം ചെയ്യും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.